ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ഇനി വെറും 8 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായി? കുറേ ദിവസമായി ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഇക്കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ഉഷാറായി പഠിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കറിയാം 25-ാം തീയതി ഒക്ടോബർ 25-ന് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലസ് ടു റിസൾട്ടിൽ നമ്മളുടെ പകുതി ഭാഗം, ആദ്യത്തെ പകുതി ഒന്നുകൂടി കറക്റ്റാക്കാനുള്ള, ഒന്നുകൂടി മാർക്ക് വർദ്ധിപ്പിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് 25-ാം തീയതി തുടങ്ങുന്നു. മാക്സിമം 3 പേപ്പറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്നറിയാം. അതേസമയം ഏതെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേപ്പറോ എക്സാം എഴുതാതെ ആബ്സെൻ്റ് ആയവർക്ക് അതുകൂടി എഴുതാം എന്നും അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി നിങ്ങളെ ടൈം ടേബിൾ ഓർപ്പിക്കട്ടെ. 25-ാം തീയതി രാവിലെ സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ എക്സാം നടക്കുമ്പോഴേ ആഫ്റ്റർനൂൺ, 25-ാം തീയതി ആഫ്റ്റർനൂൺ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നീ എക്സാമാണ്. രാവിലെയും വൈകുന്നേരവും എക്സാം ഉണ്ട്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷത്തെ എക്സാം 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 26-ാം തീയതി രാവിലെ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത ശാസ്ത്ര, സൈക്കോളജി എന്നീ എക്സാംസാണ്. ആഫ്റ്റർനൂണ് പാർട്ട് 2 ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ്. 27-ാം തീയതി രാവിലെ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. 28-ാം തീയതി ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ, രാവിലെ മാത്രം എല്ലാവർക്കും ഉള്ള പരീക്ഷ. അതായത് മാക്സിമം കുട്ടികൾ എഴുതുന്നതുമായ പരീക്ഷയായ പേപ്പർ 1 പാർട്ട് 1 ഇംഗ്ലീഷാണ് 28-ാം തീയതി. 29-ാം തീയതി ലാസ്റ്റ് എക്സാം രാവിലെയും ഉച്ചയ്ക്കും ഉണ്ട്. രാവിലെ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജേർണലിസം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ് ആൻഡ് എക്കണോമിക്സ്. ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. നമുക്കറിയാം 25 മുതൽ 29 വരെയുള്ള മിനിമം ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എക്സാം തീർക്കുന്ന, അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 3 പേപ്പർ മാത്രമേ ഉള്ളൂ എന്നറിയാം. ലാസ്റ്റ് ചാൻസ് ഫോർ ഇംപ്രൂവിങ് പ്ലസ് വൺ പോർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ലാസ്റ്റ് ചാൻസാണ്, പരമാവധി നിങ്ങളുടെ എഫേർട്ട് ഇടൂ. ഇതുവരെയും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി തുടങ്ങാത്തവരാണെങ്കിൽ പോലും ഇന്ന് തൊട്ടൊന്ന് തുടങ്ങിയേക്ക്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ബുക്ക്സ്, നോട്ട്സും, ടെസ്റ്റും, സ്റ്റഡി മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പ്ലസ് വണ്ണിനെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത മോഡൽ എക്സാമിൻ്റെ, ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും തയ്യാറാക്കി വെച്ചിരിക്കണം. അതോടൊപ്പം കംപ്ലീറ്റ് പോർഷൻ, 3 പേപ്പർ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മാത്രമല്ല പ്ലസ് ടു ലെവലിലെത്തിയ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ഹയർ ലെവൽ പഠിച്ചവരാണ്. നമുക്കിപ്പോൾ എളുപ്പം പ്ലസ് വൺ കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബട്ട് നിങ്ങളുടെ എഫേർട്ട് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. നിങ്ങളുടെ ആത്മാർത്ഥമായൊരു പരിശ്രമം ഉണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട്. നമുക്കറിയാം 1 ആഴ്ചക്കുള്ളിൽ എക്സാം തീരുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാവർക്കും എക്സാം ഇല്ല. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടും. നിങ്ങൾ മനസ്സ് വെച്ചാൽ തീർച്ചയായും സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ലെവലിൽ, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, പ്ലസ് ടു ലെവലിൽ നിൽക്കുന്ന നിങ്ങൾക്ക് പ്ലസ് വൺ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അനായാസം പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ അധ്യാപകർ സഹായം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏത് ആവശ്യത്തിനും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൂടെയുമുണ്ട്. നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൻ്റെ ഭാഗത്തെക്കുറിച്ച് ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട എന്ന വിധം അത് പെർഫെക്റ്റ് ആക്കി വെക്കാൻ, മാക്സിമം സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.